സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കാൻ സർക്കാരിന് പദ്ധതിയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലവിലുള്ള 5 മാസത്തെ കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാരുണ്യ സപ്ലൈകോ കുടിശ്ശികകളും കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നിയമസഭയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സാമൂഹ്യക്ഷേമ പെൻഷനുകളിലെ കുടിശ്ശികയിലെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അടുത്ത സാമ്പത്തിക വർഷത്തിൽ ബാക്കിയുള്ള 3 ഗഡു കൂടി വിതരണം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കാൻ സർക്കാരിന് പദ്ധതിയുണ്ടെന്ന് സൂചിപ്പിച്ചു. കാരുണ്യ മരുന്ന് വിതരണം, നെല്ല് സംഭരണം എന്നിവയിലെ കുടിശ്ശികയും ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്ഷേമാനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യണമെന്ന കാര്യത്തിൽ സർക്കാരിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഈ കുടിശ്ശിക നിവാരണം ഒരു സമയബന്ധിത പരിപാടിയായി ഏറ്റെടുത്ത് നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. ഇപ്പോഴാകട്ടെ 62 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നുണ്ട്. പെൻഷൻ തുക ഘട്ടം ഘട്ടമായി ഉയർത്തി 1600 രൂപയുമാക്കിയിട്ടുമുണ്ട്. ഇത് ഇനിയും വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക കൊടുത്തു തീർക്കാൻ പ്രത്യേക ഉത്തരവിറക്കും. ഓരോ സാമ്പത്തിക വർഷവും 2 ഗഡു വീതം കുടിശ്ശിക സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചെലവ് ചുരുക്കാനായി അതിശക്തമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി. ഇതിനായി പ്രത്യേക ഉത്തരവ് പുറത്തിറക്കും. അതേസമയം കേന്ദ്ര സർക്കാരിൽ നിന്നും 19,000 കോടിയോളം രൂപ വിവിധ ഇനങ്ങളിൽ കിട്ടാനുണ്ടെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.